വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു പ്രവാസി മലയാളിയാണ്. ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളിയായ ഷിബു ലോറൻസ്, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, പ്രവാസി ബിസിനസ്സുകാരനാണ്. ഓസ്ട്രേലിയയിൽ അദ്ദേഹം ചെയ്യുന്നത് ബിസിനസ്സാണ് ചെയ്യുന്നത്. കുടുംബമായിട്ട് വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എങ്ങനെ മലയാളികളാൽ പറ്റിക്കപ്പെടാം, അതാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭത്തിൽ ചില മലയാളികൾ കടന്നുകൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ തകരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിലുള്ള ആളുകൾ തന്നെ അതിന് കൂട്ടുനിൽക്കുകയും അതിന് കരുവാകുകയും ചെയ്യുന്നൊരവസ്ഥയിലാണിപ്പോൾ. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് നേരിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കും, അത് നമ്മൾ കേൾക്കാം. ഷിബുവിന് വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് അവിടെ ബിസിനസ്? ബേസിക്കായിട്ട് എൻ്റെ മെയിൻ ബിസിനസ് വന്ന് ഇലക്ട്രോണിക് വേസ്റ്റ് റീസൈക്ലിംഗ് ആണ്. അതായത് മദർ കമ്പനി ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് ബാക്കി മെഡിക്കലിലുണ്ട്, ഗ്ലോബൽ ബയോമെഡിക്സ് എന്ന് പറഞ്ഞ മെഡിക്കൽ റിലേറ്റഡ് കമ്പനിയുണ്ട്, കൺസ്ട്രക്ഷൻ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, എഞ്ചിനീയറിംഗ് കമ്പനി ഇൻവെൻടെക് എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കമ്പനീസ് ഉണ്ട്, സോളാർ റിലേറ്റഡ് സൈബർ പവർ എന്ന് പറഞ്ഞ സോളാർ റിലേറ്റഡ് കമ്പനിയുണ്ട്, പിന്നെ രണ്ട് നമ്മുടെ ബെറ്റിംഗ് നമ്മുടെ ഇവിടെ പറഞ്ഞ കാസിനോ പോലത്തെ, അത് രണ്ട് സെൻറ്റർ ഞാൻ റൺ ചെയ്യുന്നുണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ട് റൺ ചെയ്യുന്ന ഒരു കാസിനോ. അങ്ങനെ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് ബിസിനസ്സിനകത്താണ് ഇപ്പം നമ്മുടെ ഒരു ചില മലയാളി സുഹൃത്തുക്കൾ ഇടപെട്ടിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്? ഞാനൊരു 15 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് എല്ലാം മിക്ക മെയിൻ മലയാളം പടങ്ങളുടെയും ഓവർസീസ് റൈറ്റ്സ്, അതായത് സിനിമാ രംഗത്ത് കേരളത്തിൽ നിന്ന് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ളയിടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ കുഴപ്പമില്ല. 15 വർഷമായിട്ട് എൻ്റെ പേരെങ്ങും അറിയത്തില്ലെങ്കിലും കമ്പനി നെയിം എല്ലാവർക്കും എല്ലാ പടത്തിലും സൈബർ സിസ്റ്റം എന്ന് പറയും, അതിൻ്റെ ഓണറാണ് ഞാൻ. അതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് ഒരു മുൻനിര ഫ്രെയിമിലോട്ട് വരാതെ നമ്മളെല്ലാം കർട്ടന് പിന്നിൽ നിന്നുള്ള പണിയാണ്. അല്ല, നമ്മൾ കമ്പനി പേര് എപ്പോഴും മുന്നോട്ട് വയ്ക്കുക. എൻ്റെ പേഴ്സണൽ പേരോ ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ആരും അറിയില്ല, ആരും അറിയത്തില്ല. എല്ലാവരും കമ്പനി പേരിലാണ് ഇതുവരെ അറിയപ്പെട്ടുള്ളത്. ഇപ്പം പക്ഷേ പേഴ്സണൽ പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഒരുപാട് FIR-കളും ഒരുപാട് തട്ടിപ്പ് കേസുകളും ഒക്കെ ഉള്ള ഒരാളായി മാറിയിട്ടുണ്ട് ഇപ്പം പ്രസന്റലി. ശരി, ആളുകളുടെ പേരിലും പിള്ളേരുടെ പേരിലും എല്ലായിടത്തും ഇനിയും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2022 കാലഘട്ടത്തിൽ ഒരു മുരളിദാസ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും, വെള്ളം മുരളി. വെള്ളം സിനിമ എന്നുള്ളൊരു കഥാപാത്രം പുള്ളിയെ വെച്ചാണ് ആ സിനിമ ചെയ്തിരുന്നത്. അത് ആ പുള്ളി എന്നെ അവിടെ ഫോൺ ചെയ്യുകയും പുള്ളിക്ക് ഇവിടെ ടൈലിൻ്റെ ബിസിനസ് ഉണ്ട്, പ്രോസിലിൻ ടൈൽസ്, നമ്മുടെ ഫ്ലോർ ടൈൽസിൻ്റെ ബിസിനസ് ഉണ്ട്, പുള്ളിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, നല്ല ക്വാളിറ്റി ടൈൽസാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട്, ഇത് വേണ്ട ഡ്യൂട്ടി വേണ്ട ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ടൈൽസ് ഉണ്ട് എന്ന് പറയുകയും, അപ്പം ഞാൻ അവിടെ വന്ന് നമുക്ക് അവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒരു വിസിറ്റിന് പുള്ളി ഓസ്ട്രേലിയക്ക് വരികയും ഞങ്ങളുടെ സെറ്റപ്പുകളും എല്ലാം കണ്ടു, വെയർ ഹൗസുകളും എല്ലാ സാധനം കണ്ടു, പുള്ളി ഹാപ്പിയായി. പുള്ളി പറഞ്ഞ വെള്ളമുള്ളി പറഞ്ഞ ടേംസിനും ഞാൻ ഓക്കെ ആയിരുന്നു. അതായത് സാധനം വന്നു കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ 50%, പിന്നെ 90 ദിവസത്തിന് ശേഷം വിൽക്കുന്ന അനുസരിച്ച് ബാക്കി പൈസ കൊടുത്താൽ മതി എന്നുള്ള ടേംസിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ടേംസ് എഴുതി, മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന ടേംസ് എഴുതി സൈൻ ചെയ്തു. ആദ്യത്തെ ഒരു 15 കണ്ടെയ്നർ പുള്ളിക്ക് ഓർഡർ കൊടുക്കുന്നു. ഈ MOU സൈൻ ചെയ്തതിന് ശേഷം എത്ര നാൾക്ക് ശേഷമാണ് ഓർഡർ കൊടുക്കുന്നത്? MOU സൈൻ ചെയ്ത ഓഗസ്റ്റിലാണ് ഓർഡർ കൊടുക്കുന്നത്. ഓഗസ്റ്റ് തന്നെ ഓർഡർ കൊടുത്തു, പക്ഷേ സാധനം അവിടെ എത്തുന്നത് 2022 ഓഗസ്റ്റിലാണ് MOU സൈൻ ചെയ്യുന്നത്. കൊറോണ സമയത്താണ്, 2022 അപ്പോൾ കൊറോണ കഴിഞ്ഞു ബോർഡർ ഓപ്പണായി. ഓസ്ട്രേലിയ ഫുള്ളി ക്ലോസ്ഡ് ആയിരുന്നു, ബോർഡർ ഓപ്പണായ സമയത്തായിരുന്നു. 2022 സൈൻ ചെയ്തു. 23 ഫെബ്രുവരിയിലാണ് സാധനം ആദ്യത്തെ 15 കണ്ടെയ്നർ അവിടെ വരുന്നത്.
നമ്മൾ ഓർഡർ ചെയ്ത സാധനമേ അല്ല അവിടെ വന്നത്. പക്ഷേ അതിനോട് നമ്മളൊരു ക്ലെയിം പറയുന്നില്ല. സാധനം അവിടെ വന്നു, ഇപ്പോൾ ഏത് മോഡൽ വന്നാലും നമുക്കവിടെ സെല് ചെയ്യാവുന്നൊരു ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഓസ്ട്രേലിയ സെല് ചെയ്യാവുന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് നമ്മളാ കൊടുത്ത നമ്മുടെ പർച്ചേസ് ഓർഡർ കൊടുത്ത സാധനം അല്ല വന്നത് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ അത് ഞാനിവിടെ പറയുന്നില്ല. സാധനം അവിടെ വന്നു, സാധനം വന്നു കഴിഞ്ഞ് സെയിൽസ് ബിസിനസ് രംഗത്ത് അങ്ങനെയൊക്കെ ചില വരാറുണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡും ചിലപ്പോൾ മാറിപ്പോയതായിരിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഞാനും ഒരു പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതുകൊണ്ട് ഈ രംഗത്ത് ആദ്യമായിട്ടാണ് ടൈൽസിന്റെ രംഗത്ത് ആദ്യമായിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ വെള്ളമുരലിലോട്ട് ടൈൽസിന് നല്ല മാർക്കറ്റ് ഉള്ള സ്ഥലമാണോ? മാർക്കറ്റ് ഉണ്ട്, ചൈനയിൽ നിന്നാണ് പൊതുവെ വരുന്നത് എടുക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കേരള സ്റ്റേറ്റ് ബോർഡിന്റെ കോയർ ബോർഡിന്റെ കേരള കോയർ ബോർഡുമായിട്ട് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഒരുപാട് ഗവൺമെന്റുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ടൈംലി ഡെലിവറി, കറക്റ്റ് ഓർഡേഴ്സ്, എന്തെങ്കിലും അത് ബിസിനസ് ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് ഡാമേജസ് ഒക്കെ വരും. ഡാമേജസ് പക്ഷേ അവർ പ്രോപ്പറായിട്ട് തന്നെ അടുത്ത പ്രാവശ്യം ഷിപ്പ്മെൻ്റ് അത് മേക്ക് ഓവർ ചെയ്ത് തരുന്നുണ്ട്. അത് ഒരിക്കലും ഒരു ഒരു നെഗറ്റീവ് പറയാനായിട്ട് കേരള ഗവൺമെൻറ് ഒരു സ്ഥാപനം കൂടെ ആയതുകൊണ്ടാണോ എന്തോ, നമുക്ക് കണ്ണുടച്ച് നമുക്ക് എടുക്കാം, ഒരു ഓർഡർ കൊടുക്കാം, സർക്കാരിനായിട്ട് പൈസ കൊടുക്കാം, നമുക്ക് പേടിക്കുകയേ വേണ്ട. പൈസ കൊടുത്ത ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നേരത്തെ കയറി വന്നിട്ടുള്ളൂ, ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ടില്ല. അവരുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടെയ്നർ അവിടെ വന്നു, സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പേര് സാധനം കൊണ്ടുപോയി, സാധനം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നത് കട്ട് ചെയ്യുമ്പോൾ സാധനം പൊടിഞ്ഞു പോവാ. ഓ, ടൈല് കട്ട്, ടൈല് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നു. അതാണ് ടൈല് ഷീറ്റായിട്ടാണോ? 1200x600 എന്ന് പറഞ്ഞാൽ വലിയ ഒരു വലിയ ടൈലാണ്. 1000 അത് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നു. പൊടിഞ്ഞു വന്നു. അപ്പം ഇതെന്നാ സംഭവം എന്ന് നമ്മൾ ചെക്ക് ചെയ്തു, ടെസ്റ്റിങ്ങിന് അയച്ചു, നാറ്റ സർട്ടിഫൈഡ് ഓസ്ട്രേലിയൻ ടെസ്റ്റിങ്ങിന് അയച്ചു. ടെസ്റ്റിങ്ങിന് അയച്ചപ്പോൾ അവർ കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ്, അതായത് നമ്മൾ ചൂട് കൂടിപ്പോയി, അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ചൂട് കൂടിപ്പോയി, അത് കാരണം മുറിക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകുന്നു. അത് ബ്രെഡൊക്കെ പോയി നമ്മൾ ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒടിഞ്ഞു പോകുന്നു. ആ ഒരു ഒരു പ്രതിഭാസം. പക്ഷെ അത് ബിസിനസ്സിലുള്ളതാണ്. നമുക്ക് വേണ്ടി മാനുഫാക്ചർ 15 കണ്ടെയ്നർ ഞങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മാനുഫാക്ചർ ചെയ്ത കണ്ടെയ്നേഴ്സ് ആയിരുന്നു അത്, 15 കണ്ടെയ്നർ. അപ്പം അതൊരു ബിസിനസ്സിലുണ്ടാകുന്ന ഒരു തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ വന്നു അവർ കയറ്റി വിട്ടു. ഇനി പക്ഷേ ആക്ച്വലി വന്ന് കയറ്റി വിടുന്നതിന് മുമ്പേ ഇവിടെ തന്നെ ക്വാളിറ്റി ടെസ്റ്റ് എല്ലാം പാസ് ചെയ്ത ശേഷം വേണം കയറ്റി വിടാനായിട്ട്. പക്ഷേ നമ്മളൊരു ചെറിയൊരു ഇന്ത്യയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലത്തല്ല വിടുന്നത്. അപ്പോൾ ക്വാളിറ്റി ചെക്കിങ് ഇവിടെ ഇന്ത്യയിൽ നടന്നില്ല? ക്വാളിറ്റി ചെക്കിങ് നടന്നതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അവിടെ തന്നു. ഓ ശരി. ഇതിൻ്റെ കൂടെ അവിടെ കണ്ടെയ്നർ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് വേണം അവിടെ. ഇന്ത്യ എന്നുള്ള ക്വാളിറ്റി ടെസ്റ്റ് റിപ്പോർട്ട്, ആ ക്വാളിറ്റി റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ട് പോലും വന്ന സാധനം അതനുസരിച്ചുള്ള സാധനമാണ്. അത് നോർമലി ഒരു കമ്പനി എഴുതി കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് എന്നല്ലേ ഉള്ളൂ. സാധാരണ അങ്ങനെയല്ലല്ലോ, ടൈല് കൃത്യമായി അവർ ചെക്ക് ചെയ്തിട്ടാണല്ലോ, ക്വാളിറ്റി ചെക്കിങ് നടത്തിയാണല്ലോ അവർ റിപ്പോർട്ട് തരുന്നത്. ആ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്, അല്ല ഇവിടെ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് അവരുടെ ലെറ്റർ ഹെഡിൽ മീറ്റ്സ് ഓൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് എഴുതി നമുക്ക് തരുന്നത്. അത് നമ്മൾ അവിടെ ഓസ്ട്രേലിയൻ ക്ലിയറൻസിന് കൊടുക്കുമ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ട് ക്ലിയറൻസിന് എടുക്കുന്നു. ക്ലിയറൻസ് കഴിഞ്ഞ് ഈ ഒരു ഇഷ്യൂ ഉള്ളപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നാറ്റ സർട്ടിഫൈഡ് ബോഡിയിൽ ടെസ്റ്റിങ്ങിന് വിട്ടു, സാധനം വിട്ടു. അവർ പറഞ്ഞ് നോട്ട് സെയിലബിൾ ആസ് പെർ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് തന്നു. റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ സാറിനെ തന്നിട്ടുണ്ട്. 15 കണ്ടെയ്നറും അവിടെ നോൺ സെയിലബിൾ എന്നുള്ള രീതിയിൽ. ഭീമമായ നഷ്ടമല്ലേ? കണ്ടെയ്നർ മൊത്തത്തിന് 15 കണ്ടെയ്നറിനും ഒരു 80,000 രൂപയാണ് ബില്ല് വന്നിരുന്നത്. ഇന്ത്യൻ മണി 80,000 ആണ് ആ സാധനം വാങ്ങിക്കുന്നതിന് നമ്മളിവിടുന്ന് വന്നേക്കുന്നത്. പക്ഷേ 80,000 വളരെ ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടും അവിടുത്തെ ക്ലിയറൻസും പിന്നെ അവിടുത്തെ സ്റ്റോറേജും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ 80 lakhs വളരെ ചെറിയൊരു എമൗണ്ടാണ്. എനിക്ക് അതിൽ കൂടുതലാണ് അവിടെ സ്പെൻഡായത്. അന്നേരം ഈ കംപ്ലയിൻറ്റുകളെല്ലാം ഞാൻ വെള്ളം മുരളിയോട് പറഞ്ഞു. മുരളി ആക്ച്വലി പുള്ളിയും ഒരു ഹീസ് ഓൾസോ ബിസിനസ് മാൻ, പുള്ളിക്കും അത് മനസ്സിലായി. നമ്മൾ അപ്പോഴാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ എല്ലാം മാനുഫാക്ചറിങ്, പുള്ളി ഒരു ട്രേഡർ മാത്രമാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്ന പുള്ളി ഒരു ട്രേഡർ മാത്രമാണ്, പുള്ളി വേറെ അടുത്തു നിന്ന് വാങ്ങിച്ച് സാധനം വാങ്ങിച്ച് നമുക്ക് തരുന്നതാണെന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഫാക്ടറിയോ മറ്റു കാര്യങ്ങളോ ഒന്ന് കാണിയോ ബോധ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹമായിട്ടുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന്. പിന്നെ പുള്ളി ഒരു ഫേമസ് മൂവിയിലും ഒരു ഫെയിം ഉള്ള ഒരാളാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു അവിശ്വസിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല, പ്രത്യേകിച്ച് മലയാളി. മലയാളി അതുകൂടാതെ തന്നെ പുള്ളിയുടെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ പുള്ളി ഒരു വളരെ കള്ളു കുടിച്ചൊരു ലെവലിലുള്ള ആൾ അവിടുന്ന് പിക്ക് ചെയ്ത് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ് പുള്ളി ഒരു മുന്നേറി വന്നൊരു ആളായിട്ടാണ് ഞാൻ
നമ്മുടെയൊക്കെ ഫ്രെയിമിലുള്ളത്. അങ്ങനൊരാള് അടുത്ത ആടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ചെയ്ത് പുള്ളി വന്ന്, പുള്ളിക്ക് അത് പുള്ളി എന്നോട് ഇപ്പോഴും ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ വെച്ച് പുള്ളി പറഞ്ഞ, ശിവചേട്ടാ ഞാൻ കാരണം ഒരു ലോസ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞതാണ് പുള്ളി. ആയിപ്പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ളത് എന്ന് പറയുന്നു. അപ്പം പുള്ളി തന്നെ പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാനിത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് അടുത്തൊരു 15 കണ്ടെയ്നറും കൂടെ അയക്കാം, കോമ്പൻസേറ്റ് ചെയ്തിട്ട് അടുത്ത 15 കണ്ടെയ്നറും കൂടെ അയക്കാം. പിന്നെ പുള്ളി പറയുന്നു, വെള്ളമുള്ളിലേക്ക് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു 44,000 USD ഞാൻ പുള്ളിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. പുള്ളിയുടെ ഈ ഓൺ ഗോയിങ് ബിസിനസ് ആയിക്കോട്ടെ അല്ലോ എന്നോർത്ത്, അതായത് എൻ്റെ ക്ലിയറൻസും എൻ്റെ ലോക്കൽ ട്രാൻസ്പോർട്ടും സ്റ്റോറേജും, പിന്നെ ഞാൻ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പാലറ്റുണ്ട്, അതിനകത്ത് ഒരു പാലറ്റ് 1 ടൺ ആണ്, നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കത്തില്ല. അതിന് വലിയ മെഷീനറി, ഫോക്ലിഫ്റ്റ് മെഷീനറി ഒക്കെ വേണം, അതെല്ലാം വാങ്ങിച്ചു. അതിന് സെപ്പറേറ്റ് വണ്ടികൾ വാങ്ങിച്ചു. ഇതിൻ്റെ എല്ലാം വന്ന് നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിട്ടും ഒരു പുതിയ ബിസിനസ്സിലോട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു. പുതിയ ബിസിനസ്സിൽ ചിലപ്പം നമ്മൾ ഏത് ബിസിനസ്സിലും, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഏത് ബിസിനസ്സിലും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ആദ്യം ലോസ് ഇല്ലാതെ ഒരു ബിസിനസ്സില്ല. അതിനകത്തുനിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ലോസും വീണ്ടും വീണ്ടും അക്വയർ ചെയ്തിട്ടാണ് പിന്നാണ് നമ്മളത് മൊത്തം പഠിച്ചിട്ട് പിന്നാണ് അത് പ്രൊഫിലോട്ട് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ടൈൽ വന്നപ്പോഴും ഓക്കെ ലോസ്, ബിസിനസ്സിനകത്തൊരു എത്തിക്സ് ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ പലതും, നമ്മൾ ആ ഒരു എത്തിക്സിൻ്റെ പുറത്ത് നമ്മൾ പലതും നമ്മൾ പിന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പലതും നമ്മൾ വേണ്ടാൻ നോക്കേണ്ടി വരും, ചിലതൊക്കെ നമ്മൾ. അന്ന് ആ 15 കണ്ടെയ്നർ വന്നപ്പോഴത്തേക്ക് എനിക്കിത് മൊത്തം സ്റ്റോപ്പ് ചെയ്യായിരുന്നു, ഇതോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഫുൾ കാര്യം സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ മുടക്കി അത്രയും പൈസ എനിക്ക് ലോസ്, അപ്പുറത്തെ സൈഡിൽ മുരളി മുടക്കിയ പൈസയും പുള്ളിക്കും ലോസ് ആവും. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന ഒരു കോംപ്രമൈസിൽ ഓക്കെ ഞാൻ ഇനി അടുത്തത് തരാം, ഇത് നമുക്ക് പിന്നെ പിന്നെ കോമ്പൻസേറ്റ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ട് വരെ പേ ചെയ്തേക്കുന്ന മുരളിയാണ്. എന്നിട്ട് മുരളിയെ സംബന്ധിച്ചുള്ള ഭീമമായ ലോസ് വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ ആ അത്രയും പൈസ പുള്ളിയുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ അത്രയും പൈസ പുള്ളിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. പുള്ളിയുടെ എല്ലാം വൈറ്റ് പേയ്മെൻറ്റ് അവിടുന്ന് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ വഴി പുള്ളിക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതിൻ്റെ റെസിപ്റ്റ് സാറിനെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും ഒരു 15 കണ്ടെയ്നർ അങ്ങോട്ട് അയക്കുന്നു. അയച്ച കണ്ടെയ്നർ ഓർഡർ സ്വിച്ചായി മെൽബൺ പോർട്ടിലോട്ട് പോകുന്നു. പെർത്തി വരേണ്ട സാധനം മെൽബണിൽ പോകുന്നു. നിങ്ങളുടെ സ്ഥലത്ത് വരുന്നതിന് പകരം വേറെ പോർട്ടിലോട്ടാണ് സാധനം ചെന്നിരുന്നത്. ഇപ്പം പെർത്തിൽ വരുവാണെങ്കിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള വെയർ ഹൗസ് ഉണ്ട്, എനിക്ക് 1000 സ്ക്വയർ മീറ്റർ വെയർ ഹൗസ് ഉണ്ട്, എനിക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്, എനിക്ക് സ്റ്റാഫുണ്ട്, കൂടാതെ വണ്ടികൾ. ഇത് വേറൊരു സ്ഥലത്താണ്? വേറൊരു സ്ഥലത്താണ്. എത്ര കിലോമീറ്റർ ദൂരം? 5.5 മണിക്കൂർ ഫ്ലൈറ്റ്. ഓ, 5.5 മണിക്കൂർ ഫ്ലൈറ്റ്. അപ്പോൾ ഓൺ റോഡ് എനിക്ക് തോന്നുന്നു എങ്ങനെ 5-6 ദിവസം എടുക്കുമായിരിക്കും. അത് കൂടാതെ 2.5 മണിക്കൂർ നമ്മുടെ ടൈം ഡിഫറൻസും ഉണ്ട്. ഓ, അപ്പോൾ ഒരു കോണ്ടിനെന്റ് വേറൊരു സ്ഥലം. അതും ഇല്ലാതെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പെർത്ത്, അതായത് ഓസ്ട്രേലിയ വരെ ഒരു ഷിപ്പിൽ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു കണ്ടെയ്നറിന് 800 USD വരുന്നുള്ളൂ ആ ട്രാൻസ്പോർട്ടിൻ്റെ മാത്രം കോസ്റ്റ്. പക്ഷേ മെൽബണിൽ നിന്ന് പെർത്തിലോട്ട് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ 8,000 USD വരും. ഓ, അത് ഭീമമായ അമൗണ്ട്. ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്ക് ഓ മാറിപ്പോയാലല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് കൊണ്ടുവരുന്ന പോലെ ഒന്ന് കൊണ്ടുവന്നാൽ പോരെ എന്ന് ആൾക്കാർ പൊതുവെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാം. അതുപോലെ അല്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് കൂടുതൽ, റോഡിൽ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന 15 ടണ്ണാണ്, ഈ കണ്ടെയ്നർ ഞാൻ 30 ടണ്ണാണ്. അപ്പം ഇത് രണ്ടാമത് വന്ന കണ്ടെയ്നർ, രണ്ടാമത് വന്നതാണ്. പക്ഷേ ഈ രണ്ടാമത് വന്ന കണ്ടെയ്നർ വരുന്ന സമയത്തും ഞാൻ അപ്പോഴും ഞാൻ 25,000 USD പുള്ളി രണ്ടാമത് കണ്ടെയ്നർ കയറ്റി വിട്ടിട്ട് പുള്ളി അവിടെ വന്നിരുന്നു, ഓസ്ട്രേലിയ വന്നിരുന്നു. അപ്പോഴും കണ്ടെയ്നർ അവിടെ വന്നിട്ടുണ്ട്, എനിക്ക് പൈസ അത്യാവശ്യമുണ്ട്, 25,000 USD വേണമെന്ന്. അപ്പോഴും ഞാൻ വീണ്ടും 25,000 USD കൊടുക്കുന്നു. ചോദിക്കുമ്പോഴല്ലേ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നഷ്ടങ്ങൾ വന്നു, പക്ഷേ ഞാൻ പറഞ്ഞ കോൺട്രാക്റ്റ് ഇല്ലേ നമ്മുടെ കയ്യിൽ, വന്നു കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് പൈസ തന്നാൽ പോരെ എന്നാണ്. അത് കോൺട്രാക്റ്റൊക്കെ മാറ്റി വയ്ക്കുക ശിവചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യും, നമ്മൾ മലയാളികളല്ലേ, ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വേർഡിലാണ് നമ്മൾ വീണ്ടും പൈസ 25,000 USD വീണ്ടും പുള്ളിക്ക് കൊടുക്കുന്നു. സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്വിച്ച് ഓവറായി, ഡിഫറെൻറ്റ് പോർട്ടിൽ സാധനം പോയി. അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി ഈ പുള്ളി, അതായത് ഓർഗനൈസ്ഡ് അല്ല, ഒരു പ്രാവശ്യം തെറ്റുപറ്റാം, ഇത് 2 പ്രാവശ്യം, അതായത് വളരെ മൈന്യൂട്ട് കാര്യത്തിന് പോലും മിസ്റ്റേക്ക് വരുന്ന ഒരാളുമായിട്ട് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. പുള്ളിയോട് പറയുന്നു, നിങ്ങൾ മെൽബണിൽ വന്ന കണ്ടെയ്നർ നിങ്ങൾ എടുത്തോളൂ, ഞാനത് ക്ലിയർ ചെയ്ത് പെർ വീക്ക് $15 ഒരു പാലറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യുക. അപ്പോഴത്തേക്ക് ആ നിങ്ങൾ എനിക്ക് ചിലവായിരിക്കുന്ന പൈസ തന്ന് കണ്ടെയ്നർ എടുത്തോളൂ.
ഒരുപാട് ഇമെയിൽ കൺവേഴ്സേഷനുകളും ഉണ്ട്. അവർ കൺഫേം ചെയ്യുന്നുണ്ട് ഞങ്ങൾ എടുക്കും, ഇന്ന് എടുക്കും, നാളെ എടുക്കും, അടുത്ത ആഴ്ച എടുക്കും. ഇതനുസരിച്ച് എനിക്ക് വന്ന് ചാർജ് ആയിക്കൊണ്ടിരിക്കുക. അവിടെ ഡെമറേജ് ഒരു ദിവസം $2,000 ഡെമറേജ് വരുന്നത്. ആ ഡെമറേജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് പോർട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോറേജ് വെച്ചു. അവിടുത്തെ സ്റ്റോറേജിന്റെ ചാർജ് ആണ് ഒരാഴ്ച $15 ഒരു പാലറ്റിന്.